താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ പോലും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. കൂടുതൽ കടുക്കുകയാണ് യുദ്ധം. തെക്കൻ ഗസയിൽ ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഗസയിലെ ഒരു ഇടവും സുരക്ഷിതമല്ല എന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സംഘർഷത്തിൽ മരണസംഖ്യ 10,000-ത്തോടടുക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ 60 ബന്ദികൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് വെളിപ്പെടുത്തി. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അറബ് രാജ്യങ്ങൾ അടിയന്തര വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഹമാസിനെ സഹായിക്കുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ജെറുസലേമിൽ നിന്ന് ആർ രാധാകൃഷ്ണനും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് അന്തർദേശീയ വിശകലനവുമായി ബി ദിലീപ് കുമാറും നമുക്കൊപ്പം ചേർന്നു. യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും ദിലീപ് കുമാർ നൽകുക. അതേസമയം പശ്ചിമേഷ്യയ്ക്ക് ഏറ്റവും അടുത്ത സ്ഥലമായ ജെറുസലേമിൽ രാധാകൃഷ്ണനുണ്ട്. രാധാകൃഷ്ണൻ നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ തലവൻ. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. രാധാകൃഷ്ണൻ, ജെറുസലേമിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്? ഗസ മുനമ്പ് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ പറത്താൻ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പറയൂ. നിർഭാഗ്യവശാൽ എസ് കെ എൻ പറഞ്ഞതുപോലെ സമാധാനം എന്നത് ഗസയിൽ ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടനെങ്കിലും സാധ്യമാകും എന്ന് തോന്നുന്ന വിധത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് വളരെ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വ്യത്യസ്ത രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഇസ്രയേലിന് മേലുണ്ടെങ്കിലും ഇന്നലെ രാത്രിയിലും ഇന്ന് ഇപ്പോൾ ഈ വരുന്ന പുലർന്നേ ഉള്ളൂ, ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 4 മണിയായിട്ടില്ല, അങ്ങനെയുള്ള ഈ സമയത്തും കനത്ത ബോംബിംഗ് ആണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജബലിയ ക്യാമ്പിൽ, അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള ഈ കുടിവെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് അത് തകരുന്ന വിധത്തിലേക്കുള്ള ബോംബിംഗ് ആണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത്. നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്ന വിധത്തിൽ ഈ ബോംബിംഗ് നടന്നു. എല്ലാ മേഖലകളിലും ഈ നഗര മേഖലയിൽ വലിയ രീതിയിൽ നാശം വിതച്ചുകൊണ്ടാണ് ഈ ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണങ്ങൾ ഏറ്റവും അവസാനം എത്തപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ആശുപത്രികളുടെ അവസ്ഥയാണ്. ആശുപത്രികൾ ഏതാണ്ട് പ്രവർത്തിക്കാത്ത രീതിയിലേക്കോ അഥവാ പ്രവർത്തനം നിലച്ച മട്ടിലേക്കോ മാറിയിട്ടുണ്ട്. ആശുപത്രികളിൽ രോഗികളായിട്ടുള്ള അഥവാ മുറിവേറ്റ് ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിൽ എത്തിയിട്ടുള്ള നിരവധി ആളുകൾ, ഒപ്പം ഈ മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങളുമായുള്ള ബന്ധുക്കൾ, ഇവരെല്ലാം ആശുപത്രികളിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ആശുപത്രികളിൽ നിന്ന് തിരിയാൻ കഴിയുന്നില്ല. പക്ഷേ മരുന്നോ മറ്റേതെങ്കിലും വിധത്തിലുള്ള അവശ്യ ചികിത്സാ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് പറഞ്ഞ് വിവരിക്കാൻ ഉണ്ടാകുന്ന ഒരു ഇതിനേക്കാൾ ഏറ്റവും ദുരിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഗസയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാ മേഖലകളിലേക്കും ബോംബിംഗ് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ വലിയ രീതിയിൽ ബോംബിംഗ് നടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മരണസംഖ്യ വലിയ കൂടുതൽ ഉയരാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എവിടെയൊക്കെ ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിലായിരിക്കും വിവരം പുറത്ത് വരിക. ഇപ്പോൾ ഈ ഗസയുടെ പല മേഖലകളിലും ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. തുരങ്കങ്ങൾ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുള്ള പരിശോധനകളും ബോംബിംഗും ഒക്കെ ഉണ്ടായത്. അവർ നടത്തുന്ന വ്യോമമാർഗത്തിലുള്ള റെയ്ഡ്, അവരങ്ങനെയാണ് അതിനെ പറയുന്നത്, ആ റെയ്ഡിൽ കണ്ടെത്തുന്ന മേഖലകൾ, അവർക്ക് സംശയമുള്ള മേഖലകൾ, ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ബോംബിംഗ് ആണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. അവിടെയുള്ളവരോട് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള നിർദ്ദേശം ആവർത്തിച്ച് നൽകുന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും അതിന് സാധിക്കാത്ത ഒരു സാഹചര്യം അഥവാ സുരക്ഷിതമായിട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഇതാണ് ഇപ്പോൾ ഗസയിൽ ഉള്ളത്. എല്ലാ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഇസ്രയേലിന് മേൽ ഉണ്ടെങ്കിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇന്നലെ ഇസ്രയേലിലാകട്ടെ ഈ ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പല സ്ഥലങ്ങളിലും ബന്ധുക്കൾ നഗരത്തിൽ പ്രതിഷേധവുമായിട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ടെല്ലവീവ്, ജെറുസലേം തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് മേഖലയിലും ഈ ഗസയിലേതിന് സമാനമായിട്ട് വെസ്റ്റ് ബാങ്ക് മേഖലയിലും ഇസ്രയേൽ വളരെ ശക്തമായിട്ടുള്ള പരിശോധനയും ചിലയിടങ്ങളിൽ സൈനിക നടപടിയും നടത്തുന്നുണ്ട്. അത് ബെത്ലഹേം, ജനീം അടക്കമുള്ള നഗരങ്ങളൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ചില ജനീമിലാണെങ്കിൽ 4 അവിടെയുള്ള യുവാക്കൾ വെടിയേറ്റ് മരിക്കുന്ന രീതിയിൽ വരെ ആ ഇസ്രയേലിന്റെ പരിശോധന എത്തി. അവിടെയും അഭയാർത്ഥി ക്യാമ്പുകളാണ് പ്രധാനമായിട്ടും ഇസ്രയേൽ
ലക്ഷ്യമിടുന്നത്. ജെറുസലേം ക്ഷമിക്കണം, ബെത്ലഹേം അടക്കമുള്ള ഇടങ്ങളിലും പരിശോധന പല മേഖലകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള സൈനിക നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു രീതിയിലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സമാധാനം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയല്ല ഈ പ്രഭാതത്തിലും. എസ് കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണൻ പശ്ചിമേഷ്യയ്ക്ക് സമീപം നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്. ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ തുടരുന്നുണ്ട്. അതേസമയം അമേരിക്കയാണ് ഈ യുദ്ധത്തിന് കൂടുതൽ ഇന്ധനം നൽകുന്നത് എന്നുള്ള ആരോപണവും വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങൾ, തുർക്കി അടക്കം ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, അദ്ദേഹം ഇന്നും ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള സന്ദർശനം തുടരും. ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രയേലിലെത്തി ഇസ്രയേൽ ഭരണകൂടവുമായി, ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായൊക്കെ വിശദമായ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെത്തി അവിടെ ജോർദാൻ, ലെബനൻ, ഈജിപ്റ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ 4 അറബ് രാഷ്ട്രങ്ങളും ഗസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ആന്റണി ബ്ലിങ്കനോട്, ഇസ്രയേലിനോട് ഉന്നയിക്കണം എന്ന കാര്യം അവർ പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഹമാസിനായിരിക്കും ഗുണം ചെയ്യുക എന്ന ഇസ്രയേൽ നിലപാട് ആവർത്തിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ചെയ്തത്. നേരത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഈ ഇസ്രയേലിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് താൽക്കാലിക യുദ്ധവിരാമത്തിനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ്. അത് വെടിനിർത്തലല്ല, താൽക്കാലിക യുദ്ധവിരാമം. വെടിനിർത്തൽ എന്നത് ഒരുപക്ഷെ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്നേക്കാവുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ താൽക്കാലികമായൊരു യുദ്ധവിരാമം, അത് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്, അവിടേക്ക് അടിയന്തരമായ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിന്, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണം ഒരുക്കാനാണ് ഈ താൽക്കാലിക യുദ്ധവിരാമം എന്ന ആവശ്യം അമേരിക്കയടക്കം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇസ്രയേൽ ഇതിനോടൊന്നും വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇസ്രയേൽ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ ആന്റണി ബ്ലിങ്കനും അതേ നിലപാട് തന്നെ, ഇസ്രയേലിൻ്റെ അതേ നിലപാട് തന്നെ ആവർത്തിച്ചു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ ഈ താൽക്കാലിക യുദ്ധവിരാമം എന്ന കാര്യത്തിൽ, അത് സംബന്ധിച്ച ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ട് എന്ന് അമേരിക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു. പക്ഷേ ഏതൊക്കെ വിധത്തിലാണ് അത് നടക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രം ഇത് ഒരു വിശദാംശങ്ങൾ നൽകാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തയ്യാറായിട്ടില്ല. അമേരിക്കൻ ഭരണകൂടവും ആ നിലയിലുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇന്നിപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി തുർക്കിയിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ രാമല്ലയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. തുർക്കി ആകട്ടെ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം ഇന്നലെ ഉപേക്ഷിച്ചു എന്നതാണ് ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത. അവർ 2022 തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലും തുർക്കിയുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും തുർക്കി അവിടെ നിന്ന് അവരുടെ സ്ഥാനപതിയെ തിരിച്ചു വിളിക്കുകയും ആ രാജ്യവുമായി ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ.